പൂതനാമോക്ഷം കഥകളി ഇതാദ്യമായി ഹിന്ദിയിൽ ഇറങ്ങേറിയപ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് മുംബൈ വേദിയായത്. കർണാട്ടിക് രാഗങ്ങൾക്ക് പകരം ഹിന്ദുസ്ഥാനി രാഗങ്ങളിലാണ് ഭൂരിഭാഗവും ചിട്ടപ്പെടുത്തിയത്. ദേശീയതയുടെ പര്യായമായി കഥകളിയുടെ ഈ പകർന്നാട്ടം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഇഴചേരലായി മാറി. കഥകളി പദങ്ങളുടെ സ്ഥാനചലനങ്ങൾക്കൊപ്പം മുദ്രകളും ഭാവങ്ങളും ഉൾക്കൊണ്ട് താരാവർമ്മ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് മുംബൈ വേദിയായത്. ആട്ടക്കഥ ദേശീയ ഭാഷയിലേക്ക് മൊഴിമാറ്റിയത് സംഗീത പൊതുവാൾ. ഒരുപാട് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടി എന്ന പേരുള്ള കലാസ്വാദകരാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിച്ചിരിക്കുന്നത്. കഥകളി പദങ്ങൾ ഇതാദ്യമായാണ് ഹിന്ദിയിൽ അവതരിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. എൻ്റെ കലാജീവിതത്തിലെ ഒരു പൊൻതൂവലായിട്ട് തന്നെ ഞാൻ കരുതുന്നു അതിന്. കാരണം മലയാളത്തിലുള്ള പൂതനാമോക്ഷം തന്നെ നോൺ മലയാളീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും. നടനത്തിനും നാട്യത്തിനും മാറ്റമില്ലാതെ വിവിധ വികാരങ്ങൾ മുഖത്തു മിന്നിമായുമ്പോൾ പുതിയൊരു കഥകളി സംസ്കാരത്തിനാണ് മഹാനഗരം തുടക്കമിട്ടത്. സാഹിത്യപരമായിട്ടും എൻ്റെ സംഗീതവും ഒക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവതരണം എന്ന് പറഞ്ഞാൽ ഡൊംബിവിലി പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ അരങ്ങേറിയ പൂതനാമോക്ഷം നിറഞ്ഞ സദസ്സിന് നൂതനാനുഭവമായി. മലയാളികൾക്കും മറുനാട്ടുകാർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ തനത് കലയ്ക്ക് ദേശീയ മുഖം നൽകുകയായിരുന്നു അമരക്കാരൻ അനിൽ പൊതുവാൾ. കഥകളി മലയാളം മേ താ ഓ ഹിന്ദി ട്രാൻസ്ലേറ്റ് കർക്കെ കർ രഹേ ഓ ദേഖ് കർ ബഹുത് ആനന്ദ് ഹുവാ. ഇതോടെ കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹിന്ദി കഥകളി സംഘം. ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ച ഉണ്ണികൃഷ്ണൻ പൊതുവാളിനെയും കഥകളി സംഘത്തെയും വേദിയിൽ ആദരിച്ചു. കൃഷ്ണമോഹൻ വായ്പാട്ടിന് നേതൃത്വം നൽകി. മദ്ദളത്തിൽ പരമേശ്വരൻ നമ്പീശനും ചെണ്ടയിലും ഇടക്കയിലും പനമണ്ണ ശശിയും കൊട്ടിക്കയറിയപ്പോൾ ഈ വേറിട്ട കഥകളി ആസ്വാദകരുടെ മനം കവർന്നു. ദേശീയതയുടെ പര്യായമായി കഥകളിയുടെ ഈ പകർന്നാട്ടം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഇഴചേരലായി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.